നമസ്കാരം. ടേസ്റ്റ് ഓഫ് റീമേഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്നും പുതിയ രുചി തേടിയിട്ടുള്ള യാത്രയിലാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കത്തിരിക്ക വെന്താലു. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താന്ന് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ട കത്തിരിക്ക നല്ല നീറ്റായിട്ട് കഴുകി ക്യൂബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളുത്തുള്ളി, ഉള്ളി, തക്കാളി, ജീരകം, ഉലുവ, എണ്ണ, ഉപ്പ്, വിനാഗിരി, പിന്നെ മസാല നമ്മൾ റീമേഡ് മുളക് പൊടി, മഞ്ഞപ്പൊടി. അപ്പൊ നമുക്ക് കത്തിരിക്ക വെന്താലു എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് വെളുത്തുള്ളി കുറച്ച് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ കത്തിരിക്ക അതിൽ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കത്തിരിക്ക ഇവിടെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്ത് നമുക്കൊരു പേസ്റ്റ് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിയിൽ ഒരു സ്പൂൺ മുളക് പൊടി, അതായത് വലിയ സ്പൂണായിട്ട് കുറച്ചും കൂടെ എടുക്കുന്നത്, പിന്നെ അതിൻ്റെ അകത്തൊരു കാൽ ടീസ്പൂൺ ജീരകം, പിന്നെ കാൽ ടീസ്പൂൺ ഉലുവ. ഞാനിവിടെ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ചെയ്യാം, ഇല്ലായെങ്കിൽ ഡ്രൈ ആയിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കാം. ആദ്യം ഒരു പാനിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ സവാളയും തക്കാളിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യണം. ഒന്ന് സോട്ടായതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് അതിനെ വേവിച്ചെടുക്കണം. അടുത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടാണ്. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് ഫ്രൈ ചെയ്തെടുത്ത കത്തിരിക്കയുണ്ട്, അതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ആ നമ്മുടെ കത്തിരിക്ക വെന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ. വെജിറ്റേറിയൻസിന് ഏറ്റവും പറ്റിയ ഒരു റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നല്ലൊരു ഡിഷുമായി കാണുന്നവരെ, ദിസ് ഇസ് ഷംന സൈനിങ് ഓഫ് വിത്ത് ക്യാമറ ഗൾദിയ. ബൈ.